ഓർത്തിരിക്കേണ്ട മണി ടിപ്സ് മുതൽ സാമ്പത്തിക വാർത്തകൾ വരെ വിരൽത്തുമ്പിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിനാൻഷ്യൽ വ്യൂസ്. രാജ്യത്ത് ഇന്ധനവില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കണക്കിന് പോയാൽ വിലവർദ്ധനവിന് റെക്കോർഡ് മറികടക്കും എന്നതാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. രണ്ടു വർഷത്തിനിടെയുള്ള ഏറ്റവും ഉയർന്ന വിലയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ പെട്രോൾ വില ലിറ്ററിന് 85 രൂപ കടന്നു എന്നാണ് ഞെട്ടിക്കുന്ന വാർത്ത. ഡീസലിന് 79 രൂപയും കവിഞ്ഞു. ഇന്ധനവില വരും ദിവസങ്ങളിൽ ഇനിയും ഉയരാനാണ് സാധ്യത. തലസ്ഥാന നഗരമായ ഡൽഹിയിലും പെട്രോൾ വില റെക്കോർഡ് ഉയരത്തിലെത്തിയിരിക്കുകയാണ്. രണ്ടു വർഷത്തെ ഏറ്റവും ഉയർന്ന വിലയാണ്. പെട്രോളിന് ഡൽഹി ലിറ്ററിന് 83.41 രൂപ, ഡീസൽ വില 73.61 രൂപയുമെത്തി. ഡൽഹിയിൽ പെട്രോൾ വില 28 പൈസയും ഡീസൽ വില 29 പൈസയുമാണ് കൂടിയത്. മുംബൈയിൽ പെട്രോൾ വില ലിറ്ററിന് 90 രൂപ കടന്നു. 90.05 രൂപയാണ് പെട്രോൾ വില. ഡീസലിന് 80 രൂപയും കവിഞ്ഞു. സെപ്റ്റംബർ 22 മുതൽ നവംബർ 20 വരെ പെട്രോൾ വില മാറ്റമില്ലാതെ തുടരുകയായിരുന്നു. ഒക്ടോബർ 2 മുതൽ ഡീസൽ വിലയും. എന്നാൽ അതിനുശേഷം ഓരോ ദിവസവും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ചെറിയ തുകയാണ് കൂടുന്നതെങ്കിലും ദിവസങ്ങൾ കൊണ്ട് അത് വലിയ തുകയായി മാറുകയാണ്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് തകർന്നടിഞ്ഞ അസംസ്കൃത എണ്ണ വിപണി ഇപ്പോൾ തിരിച്ചുവരവിന്റെ പാതയിലാണ്. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത വില കൂടിക്കൊണ്ടിരിക്കുകയുമാണ്. അതുതന്നെയാണ് ആഭ്യന്തര വിപണിയിലും പ്രകടമാകുന്നത്. അസംസ്കൃത എണ്ണ വില കൂടുന്നതിനനുസരിച്ച് ഇന്ത്യയിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടുമെന്ന് ഉറപ്പാണ്. അസംസ്കൃത എണ്ണ വില കുറയുന്നതനുസരിച്ച് ഇന്ധനവില കുറയുന്നതുമില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിനിടെ ഇന്ധനവില കൂടി കൂടിയാൽ അത് സാധാരണക്കാർക്ക് വലിയ തിരിച്ചടിയാകും സൃഷ്ടിക്കുക എന്നുറപ്പാണ്. എണ്ണ കമ്പനികളുടെ ദിവസേനയുള്ള വിലവർധന ഇത്തരത്തിൽ തുടർന്നാൽ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്കായിരിക്കും കേരളത്തിൽ പെട്രോൾ ഡീസൽ വിലയെത്താൻ പോകുന്നത്. കോവിഡ് പ്രതിസന്ധിയിൽ തൊഴിലും വരുമാനവും നഷ്ടപ്പെട്ട ജനങ്ങൾ ഇന്ധനവില വർധന മൂലം നട്ടം തിരിയുകയാണ്. അവശ്യ സാധനങ്ങൾക്കുണ്ടാകുന്ന വിലക്കയറ്റമാണ് ഇന്ധനവില വർധനവ് മൂലം ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഭക്ഷ്യ വിപത്ത്. മഹാമാരിയെ നേരിടാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് പണം ആവശ്യമാണെന്ന വസ്തുത നിലനിൽക്കുമ്പോഴും ജനങ്ങളുടെ ദുരിതം കുറയണമെങ്കിൽ നികുതി കുറയണം. കോവിഡ് കാലത്ത് 2 തവണയാണ് കേന്ദ്ര സർക്കാർ എക്സൈസ് നികുതി കൂട്ടിയത്. മാർച്ചിൽ 3 രൂപയും മെയ്യിൽ 10 രൂപ പെട്രോളിനും 13 രൂപ ഡീസലിനും കൂട്ടി. ലോക്ക്ഡൌണിനെ തുടർന്ന് കേന്ദ്ര സർക്കാരിനുണ്ടായ നികുതി നഷ്ടം മൂലമാണ് എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ചതെന്നായിരുന്നു സർക്കാർ വിശദീകരണം. രാജ്യാന്തര വിപണിയിൽ ആ സമയത്ത് എണ്ണവില കുത്തനെ കുറഞ്ഞിരുന്നതിനാൽ നികുതി വർധന ഉപഭോക്താക്കളെ നേരിട്ട് ബാധിച്ചില്ല. എന്നാൽ വിനക്കുടവറിന്റെ ആനുകൂല്യം ജനങ്ങൾക്ക് ലഭിച്ചതുമില്ല. പക്ഷേ സർക്കാർ നികുതി നഷ്ടവും എണ്ണ കമ്പനികൾ കച്ചവടം കുറഞ്ഞതിന്റെ നഷ്ടവും ഇക്കാലയളവിൽ നികത്തി. കേന്ദ്ര സർക്കാർ മാത്രമല്ല, സംസ്ഥാന സർക്കാരും ഉയർന്ന നികുതിയാണ് ഇന്ധനത്തിൽ നിന്ന് ഈടാക്കുന്നത്. പെട്രോളിന് 30.08% ഡീസലിന് 22.76% മൂല്യവർദ്ധിത നികുതി കേരളം ഈടാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ഫിനാൻഷ്യൽ വ്യൂസ്.